ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു അവിയലുണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ടച്ച് ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ ലഭിക്കുന്നതായിരിക്കും. പോകാം വീഡിയോയിലേക്ക്. ഗോവയ്ക്കാണ് പ്രധാനമായും ഞാൻ അവിയലിന് എടുത്തു വച്ചിരിക്കുന്ന കഷ്ണങ്ങൾ. നമുക്ക് ഏത് കഷ്ണം വേണമെങ്കിലും എടുത്ത് അവിയലുണ്ടാക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കൂടുതലും ഗോവയ്ക്ക, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ രണ്ട് തക്കാളി, പിന്നെ ഒരു അല്പം അച്ചിങ്ങ പയർ, ഒടിയനും ഉണ്ട്, അതിൻ്റെ ഉള്ളിലെ പയറും ഉണ്ട്. പിന്നെ കുമ്പളങ്ങയാണ് അരിഞ്ഞു വച്ചിരിക്കുന്നത്. അവിയൽ നമ്മൾ പലതരത്തിലും ഉണ്ടാക്കാറുണ്ട്. ഞാനും പലതരത്തിൽ ഉണ്ടാക്കി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതി വ്യത്യസ്തമായ രീതിയാണ്. കഷ്ണങ്ങളിൽ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂട്ടി തിരുമ്മി ഇതിനു മുമ്പൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ചട്ടി അടപ്പത്ത് വച്ചിട്ട് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഗോവയ്ക്ക ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്ത് ഒന്ന് നമുക്ക് വെളിച്ചെണ്ണ ഇതിൽ പിടിക്കുന്നത് വരേക്ക് ഒന്ന് വഴറ്റാം. കറിവേപ്പില ഞാൻ ഇട്ടിട്ടുണ്ട്. അച്ചിങ്ങ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇടുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറവ് തോന്നിയ അല്പം കൂടി ഇടാം. ഇനി നമുക്ക് ചെറിയ തീയിലേക്ക് ആക്കാം. ഇപ്പോൾ കണ്ടോ ഇതിലേക്ക് വെള്ളം വന്നേക്കണമുണ്ടോ. ഇനി ചെറിയ തീയിൽ നമുക്ക് അടച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം. അവിയലിലേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാണ്. ചുമന്നുള്ളി എടുത്തിട്ടിട്ട് പച്ചമുളക്, ഒരുമാതിരി എരിവുള്ള മുളകാണ്, അതുകൊണ്ട് ഞാൻ അധികം എടുക്കുന്നില്ല. പിന്നെ ഒരു മുറി തേങ്ങ ചരണ്ടി എടുത്തതാണ് ഇത്. പിന്നെ അതുകൂടാതെ ഈ വെളുത്തുള്ളി ഞാൻ ഇപ്പോൾ തന്നെ ചതച്ച് അതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചതച്ചെടുക്കുമ്പോൾ അതിൽ ചതഞ്ഞല്ലേ പോവുള്ളൂ, അതുകൊണ്ട് ഇതിലേക്ക് അതിൻ്റെ ആ ഒരു രസം പിടിക്കാനായിട്ട് ഇത് ചതച്ചാണ് ഇടുന്നത്. ഇതുവരെ വെള്ളം ഞാൻ ഇതിൽ ചേർത്തിട്ടില്ല. വെള്ളം വേണ്ടി വന്നാൽ മാത്രം ചേർത്താൽ മതി. ഇപ്പോൾ ഇതിൽ അത്യാവശ്യം ആ ആവിയിൽ വേവ് വെന്ത് വരുമ്പോൾ അതിനൊരു ടേസ്റ്റ് കൂടുതലാണ്. തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ തേങ്ങ അരപ്പ് ചേർക്കാം. തക്കാളി വേവ് ആകുന്നതേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ നടുവിലേക്ക് തേങ്ങ അരപ്പ് ഇട്ട് കൊടുത്ത് മൂടി വേവിക്കാം. അതങ്ങനെ ഇരിക്കട്ടെ, തട്ടിപ്പൊത്തി വയ്ക്കാം. ഇനി ആ ചതച്ച തേങ്ങയുടെ നീരൊക്കെ അതിലേക്ക് ചെല്ലുമ്പോൾ കഷ്ണം തിന്നാൻ നല്ല ടേസ്റ്റായിരിക്കും. ഇനിയും ചേർക്കാനുണ്ട്. ജാറ് കഴുകിയ വെള്ളം ഒരല്പം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഗ്രേവി വേണമെന്നുള്ളവർക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
പുളി കുറഞ്ഞ ഒരൽപ്പം തൈര് ഞാൻ ഉടച്ച് ചേർക്കുന്നുണ്ട്. അത് താല്പര്യമുള്ളവർ മാത്രം ചേർത്താൽ മതി, പുളി വേണം എന്നുള്ളവർ. തക്കാളി ഉള്ളതുകൊണ്ട് ചിലർക്ക് പുളി വേണ്ടി വരില്ല. ഇനി ഞാൻ തീ ഓഫ് ചെയ്യുകയാണ്. കറിവേപ്പിന് മേലെ വിതറിയിട്ടുണ്ട്. ഇനി ഞാൻ വെളിച്ചെണ്ണയാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത്. അവിയലിന് പ്രധാനമായും വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണല്ലോ വേണ്ടത്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് അത് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇനി അവിയലൊന്ന് ഇളക്കി മറിക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ഗോവയ്ക്ക അവിയൽ റെഡിയായി. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കഷ്ണമല്ല, കഷ്ണങ്ങളല്ല നമ്മുടെ അവിയലൊക്കെ രുചി കൂട്ടി വരുത്തുന്നത്. അത് വെക്കേണ്ടുന്ന രീതിയിലാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇപ്പോൾ ഈ ഗോവയ്ക്ക ആയതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൽ അധികം ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്തത് കൊണ്ടും ഈ അരപ്പൊക്കെ അതിലേക്ക് പിടിച്ചേക്കുന്നത് കൊണ്ടും നല്ല സൂപ്പർ അവിയലാണത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ ചേരുവകളും നമ്മൾ ചേരേണ്ട മാതിരി ചേർത്ത് വെക്കുമ്പോൾ കഷ്ണം ഇപ്പോൾ പ്രത്യേകിച്ച് മറ്റ് മുരിങ്ങാക്കോല് അല്ലെങ്കിൽ പടവലങ്ങ അതൊക്കെയാണല്ലോ മെയിനായിട്ടുള്ള കഷ്ണങ്ങൾ അവിയലിന്. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിലുള്ള ഏത് കൂട്ടം വെച്ചും നമുക്ക് നന്നായിട്ട് അവിയലുണ്ടാക്കാം. പക്ഷേ അത് ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലാണ് നമ്മൾ മാറ്റപ്പെടുത്തേണ്ടത്. അത് ഏത് തരത്തിൽ ഉണ്ടാക്കിയാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് വരുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് കണ്ടെത്തി മാറ്റപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരേക്കും ബൈ.